ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ നേന്ത്രപ്പഴം കൊണ്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായി ഞാനിവിടെ മൂന്ന് പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുത്തതാണ്, ഞാനിത് ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പ് നമുക്കതൊന്ന് മാറ്റിക്കളയണം. അപ്പോൾ ഞാൻ അതിനായി അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ കറുപ്പൊക്കെ ഞാനൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വേവിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് ആ കറുപ്പ് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പക്ഷെ ഞാനിപ്പോൾ ചെയ്തത് വേവിച്ചതിന് ശേഷമാണ് അതൊക്കെ മാറ്റിയത്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദ, കാൽ കപ്പ് അരിപ്പൊടി, കാൽ കപ്പ് പഞ്ചസാര, പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ബട്ടറാണ്. അപ്പോൾ നമുക്ക് നെയ്യോ ഓയിലോ ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ ബട്ടർ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ കുഴയ്ക്കുന്ന സമയം നമുക്ക് പാല് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിതിപ്പോൾ കുഴച്ചപ്പോൾ എനിക്ക് പാല് ചേർക്കേണ്ട ആവശ്യം വന്നില്ല. അല്ലാതെ തന്നെ നന്നായി അത് കുഴഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഈ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മാറ്റാം. നമുക്ക് റൗണ്ടോ നമുക്ക് ഏത് ഇഷ്ടം വെച്ച് ആ ഷേപ്പിൽ നമുക്കിത് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെ കൈ കൊണ്ടൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിലെ പഴം നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്. പക്ഷെ മൈദയും അരിപ്പൊടിയൊക്കെ വേവാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അങ്ങനെ ഞാൻ ബാക്കിയുള്ളതെല്ലാം അതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ആവിയിൽ വെച്ചിട്ടാണെങ്കിലും വേവിച്ചെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനായി ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയില് ചൂടാകുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഓരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമുക്കിത് രണ്ട് സൈഡും വെന്ത് വന്ന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ രണ്ട് സൈഡും വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിതൊക്കെ മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ബാക്കി എല്ലാ റോൾസും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ എന്താ ബനാന കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.